എന്നെ അറിയോ, ഞാൻ ഐദ. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആറ്റംസിലെ നിങ്ങൾക്ക് വന്നേക്കാവുന്ന, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളോട് നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എടാ സ്റ്റേറ്റ് എനി ടു പോസിലേറ്റ്സ് ഓഫ് ബോഹർ മോഡൽ ഓഫ് ആറ്റം. ഏതാ ചാപ്റ്റർ? ആറ്റംസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. സോ ബോഹർ മോഡൽ ഓഫ് ആറ്റംസ് ചാപ്റ്ററിൽ നമ്മൾ ടോട്ടൽ എന്താ പഠിക്കുന്നത്? ആദ്യം നമ്മൾ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ബോഹോ മോഡൽ ഓഫ് ആറ്റം പഠിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പോകുന്നു അല്ലേ. സോ ബോഹോ മോഡൽ ഓഫ് ആറ്റം നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ബൈ 3 പോസ്റ്റുലേറ്റ്സ് ആണ്. അപ്പൊ ഈ പോസ്റ്റുലേറ്റ്സ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കാം അല്ലേ. അപ്പൊ ലൈക്ക് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്റ്റേറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോഹോ മോഡൽ ഓഫ് ആറ്റം എന്നുള്ളത്. സോ ബോഹോസ് പോസ്റ്റുലേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ആക്ച്വലി ഈ പോസ്റ്റുലേറ്റ് കംപ്ലീറ്റ് എന്താണ്, നമ്മുടെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡ്രോബാക്സിനെ കംപ്ലീറ്റ് റീകവർ ചെയ്യുന്ന രീതിയിലാണ് ബോഹറിന്റെ 3 പോസ്റ്റുലേറ്റും എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, ബോഹർസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് വാസ് ദാറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം കുഡ് റിവോൾവ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ്സ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. എന്താ പറയുന്നത്, നമ്മുടെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു എന്ത്, സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എന്താ, ഇലക്ട്രോൺ ഒരു ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റിൽ കറങ്ങുന്ന സമയത്ത് ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യേണ്ടതാണ്, ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. അപ്പൊ അത് പ്രകാരം ഈ നമ്മുടെ എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, സ്പൈറൽ അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കറി അവസാനം ന്യൂക്ലിയസിന്റെ അകത്തേക്ക് വീണു പോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ ബോഹർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പോസ്റ്റുലേറ്ററിലൂടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇലക്ട്രോൺസ് ില്ല അങ്ങനെ കണ്ണു കണ്ട ഓർബിറ്റിലൂടെ ഒന്നല്ല റിവോൾവ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, ഇറ്റ് റിവോൾവ്സ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ്സ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. ആ ഓർബിറ്റുകൾക്ക് എന്താണ്, ഫിക്സ്ഡ് എനർജി ആണ്. ആ പറഞ്ഞ ഓർബിറ്റുകൾക്ക് എന്തായിരിക്കും, ദ ഹാവ് ഫിക്സ്ഡ് എനർജി അല്ലെ, ഫിക്സ്ഡ് എനർജി വിത്ത് ഫിക്സ്ഡ് എനർജി. അതുകൊണ്ട് തന്നെ അവരുടെ എനർജീസ് ഫിക്സ്ഡ് ആണ് ആൻഡ് ദേ ആർ സ്റ്റേബിൾ. അതിലൂടെ പോകുന്ന ഒരു ഇലക്ട്രോണും എന്ത് ചെയ്യില്ല, എനർജി റേഡിയേറ്റ് ചെയ്യില്ല. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു, ഈ ഓർബിറ്റുകളെ ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് പോസ്റ്റുലേറ്റ്. എന്താ പറയുന്നത്, ഇറ്റ് ഡിഫൈൻസ് ദീസ് സ്റ്റേബിൾ ഓർബിറ്റ്സ്, ദിസ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഫോർ വിച്ച് ആംഗുലർ മൊമെന്റം ഈസ് സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. റൂദർഫോർഡ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എല്ലാ ഓർബിറ്റുകളും ഉണ്ട് അല്ലെ, ഇഷ്ടം പോലെ ഓർബിറ്റുകളുണ്ട്, ഇലക്ട്രോൺ ഏതിനു വേണമെങ്കിലും കയറി ചാടാമെന്നാ പറഞ്ഞത്. പക്ഷെ ബോഹർ പറഞ്ഞു യെസ് അവിടെ സ്റ്റേബിൾ ഓർബിറ്റ്സ് ആണ്, അങ്ങനെ കണ്ണിൽ കണ്ട ഒരുപാട് ഓർബിറ്റുകളൊന്നും ഇല്ല. ഓൺലി ദോസ് ഓർബിറ്റ് എക്സിസ്റ്റ് ഹൂസ് ആംഗുലർ മൊമെന്റം ഈസ് എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പൊ അവിടെ ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം h/2π ആയിരിക്കും, രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 2h/2π ആയിരിക്കും. ഇതിൽ n എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ഓർബിറ്റ് ആണ് കേട്ടോ. ആൻഡ് h എന്ന് പറയുന്നത് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 2π നിങ്ങൾക്ക് അറിയാലോ. l എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെന്റം. റെഡി, ആംഗുലർ മൊമെന്റം. സോ ആംഗുലർ മൊമെന്റത്തിന് നമുക്ക് mvr എന്ന് എഴുതാം. അപ്പൊ mvr ഇസ് ഈക്വൽ ടു nh/2π. അപ്പൊ 1.5h/2π ഉള്ള ഓർബിറ്റ് ഉണ്ടാവോ, ഇല്ല. 2.75 ഉണ്ടാവോ, ഇല്ല. 3.5 ഉണ്ടാവോ, ഇല്ല. സോ ഏത് ഓർബിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ 1h/2π ആയിരിക്കണം, അല്ലെങ്കിൽ 2h/2π ആയിരിക്കണം, അല്ലെങ്കിൽ 3h/2π ആയിരിക്കണം. അപ്പൊ ഇതേപോലെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ആംഗുലർ മൊമെന്റം ഉള്ള ഇലക്ട്രോൺസ് ഓർബിറ്റുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. റെഡിയാണോടാ? അപ്പൊ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഇങ്ങനെ ഓർബിറ്റ്, ഇങ്ങനെ ഓർബിറ്റ്, ഇങ്ങനെ ഓർബിറ്റ്, ഇങ്ങനെ ഓർബിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബോഹോ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്താ, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഒരു ഓർബിറ്റ്, രണ്ട് ഓർബിറ്റ്, 3 ഓർബിറ്റ് അല്ലേ, ഈ രീതിയിലേക്കായിട്ട് മാറി. ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, സ്പെക്ട്രത്തിനെ കുറിച്ചാണ്. നമ്മുടെ റൂദർഫോർഡിന്റെ ലാസ്റ്റിലെ ഡ്രോബാക്ക് എന്താ, രണ്ടാമത്തെ ഡ്രോബാക്ക് എന്തായിരുന്നു, ആൾക്ക് സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി എടാ, നമ്മളൊരു പ്രിസത്തിന്റെ അകത്തേക്ക് ഒരു വൈറ്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഡിസ്പേർഷൻ നടന്നിട്ട് വിബ്ജി ഓർ എന്നുള്ള ഫുൾ ലൈറ്റിന്റെ ഒരു കംപ്ലീറ്റ് ബാൻഡ് കിട്ടും, അതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. എടാ, അതിൽ ഈ പറയുന്ന കളേഴ്സ് എല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്.
റെഡി. പക്ഷേ അപ്പൊ നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടും നമുക്ക് ആറ്റംസിൽ എന്നായിരുന്നു. പക്ഷെ ആക്ച്വലി നോക്കിയ സമയത്ത് അത് ലൈൻ സ്പെക്ട്രം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിബ്ജോർ എന്നുള്ള ബാൻഡില് ഒരു വയലറ്റിന്റെ ലൈന്, ഒരു റെഡിന്റെ ലൈന്, ഒരു ഇളം ഓറഞ്ച് കളറ്, ഒരു ലൈറ്റ് വയലറ്റ് കളറ്, അങ്ങനെയുള്ള ഓരോ ലൈനുകൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞ എല്ലാ കളേഴ്സും ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതാണ് ബോഹർ എന്ത് ചെയ്തത്, തേർഡ് ബോസ്ലേറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻ ഇലക്ട്രോൺ മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ ഫ്രം വൺ ഓഫ് ഇറ്റ് സ്പെസിഫൈഡ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ടു അനദർ ഓഫ് ലോവർ എനർജി. വെൻ ഇറ്റ് ഡസ് സോ, എ ഫോട്ടോൺ ഇസ് എമിറ്റഡ് ഹാവിംഗ് എനർജി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ്. ദ എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺ ഇസ് ഗിവൺ ബൈ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ്. എന്താ പറഞ്ഞത്, നമ്മളെ ബോഹർ പറഞ്ഞു ഓരോ ഓർബിറ്റും ഫിക്സ്ഡ് ആണ്, ആ ഓർബിറ്റിന്റെ ഒക്കെ എനർജി ഫിക്സ്ഡ് ആണ്. അപ്പൊ സപ്പോസ് ഒരു ആറ്റം ആണ്, ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇതാണ്, ഇത് അതിന്റെ ഒന്നാമത്തെ ഓർബിറ്റ്, അതിന്റെ എനർജി ഒരു ഇ വി ആണ്. ഇത് അതിന്റെ രണ്ടാമത്തെ ഓർബിറ്റ്, അതിന്റെ എനർജി ടു ഇ വി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി എപ്പോഴും 1 eV ആയിരിക്കും. രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ അത് 2 eV ആയിരിക്കും. അപ്പോ ഇവിടെ ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടും. ഈ ഇലക്ട്രോൺ ഇവിടെ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര എനർജി വേണം, 2 eV വേണം. ഇതിനിപ്പോ എത്രയേ ഉള്ളൂ, 1 eV ഉള്ളൂ. അപ്പൊ ഇതൊരു 1 eV എനർജി എടുത്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ചാടും, എക്സ്ട്രാ എനർജി എടുത്തിട്ട് മുകളിലേക്ക് ചാടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവത് ശരിയാവില്ല, നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാന്നുള്ളത്. അപ്പൊ ആളെന്ത് ചെയ്യും, തിരിച്ചു ചാടും. ഇവിടെ തിരിച്ചു ചാടി ഇവിടെ റിവോൾവ് ചെയ്യണമെങ്കിൽ എത്ര എനർജിയെ പാടുള്ളൂ, 1 eV പാടുള്ളൂ. അപ്പൊ ഈ എക്സ്ട്രാ 1 eV എനർജി കയ്യിലുണ്ടാവില്ലേ, അത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഫോട്ടോണുകളായിട്ട് എമിറ്റ് ചെയ്യും. ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ ആണെന്ത് ഫോട്ടോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഫോട്ടോൺ ആയിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോണിന്റെ എനർജി നിങ്ങൾക്ക് അറിയാലോ എച്ച് ന്യൂ ആണ്, അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ. അപ്പൊ ഓരോ ഫോട്ടോണിനും എന്തുണ്ടാവും, ഓരോ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും അല്ലെ, ഓരോ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്ത് ഒരു കളറിന് കറസ്പോണ്ടിങ് ആയിരിക്കും. റെഡി. അപ്പൊ നമ്മുടെ ബോഹറിന്റെ ഓർബിറ്റുകൾ പ്രകാരം ഫിക്സ്ഡ് ഓർബിറ്റുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഫിക്സ്ഡ് എനർജികളുള്ള ഫോട്ടോൺ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് വരുള്ളൂ. എല്ലാ കളർ ഫോട്ടോൺസും വരുമോ, വരൂല, കാരണം എല്ലാ ഓർബിറ്റ്സും ഇല്ല, എല്ലാ എനർജിയും ഇല്ല. പക്ഷെ റൂദർഫോർഡിന്റെ പ്രകാരം എല്ലാ ഓർബിറ്റ്സും ഉണ്ട്, എല്ലാ എനർജി ലെവൽസും ഉണ്ട്, ഏത് കളറിലുള്ള ഫോട്ടോൺ വേണമെങ്കിലും റിലീസ് ചെയ്യാം. പക്ഷേ ബോഹറിന്റെ പ്രകാരം എന്തില്ല, ഇതൊക്കെ ഫിക്സ്ഡ് എനർജിയാണ്. ഇപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ -13.6, രണ്ടാമത്തെ ഓർബിറ്റിന് -3.4, അത് ഓൾവേസ് ഫിക്സ്ഡ് ആണ്, ഓൾവേസ് ഫിക്സ്ഡ് ആണ്. ഏത് ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം നിന്ന് എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഫോട്ടോൺസ് മാത്രമേ വരാനുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഏതൊരു എനർജി ലെവൽ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺസ് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടില്ല, നമുക്ക് എന്തേ കിട്ടുള്ളൂ, ലൈൻ സ്പെക്ട്രമേ കിട്ടുള്ളൂ. ഈ ഫോട്ടോന്റെ വേവ് ലെങ്ത് ആണോ ഏതാണോ അതിന്റെ ഒരു ലൈൻ ഉണ്ടാവും, അടുത്ത ഫോട്ടോൺ അടുത്ത എനർജി ലെവലിന് ചാടുമ്പോൾ അതിന്റെ വേവ് ലെങ്ത്തിന്റെ ഒരു ലൈൻ ഉണ്ടാവും. അപ്പൊ എല്ലാ കളേഴ്സും എന്ത് ചെയ്യില്ല, അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഇങ്ങനെ വരുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഏത് ഓർബിറ്റിൽ നിന്ന് ഏത് ഓർബിറ്റിലേക്കാണോ ചാടുന്നത് അവരുടെ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, 2 - 1 - 1 eV അല്ലെ. ഇതാണ് നമ്മുടെ ബോഹറിന്റെ 3 പോസ്ലേറ്റ്. പക്കായിട്ട് പഠിച്ചല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ. അപ്പൊ ഇതാണടാ നമ്മുടെ ബോഹറിന്റെ 3 പോസ്ലേറ്റ്. അപ്പൊ നിങ്ങൾ എന്തായാലും 3 പഠിച്ചു വെച്ചോ, ഒരു 2 നമുക്ക് എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷണൽ ആൻഡ് യുവർ കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. അപ്പൊ ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നമ്മുടെ ചാനലിൽ ഇനി നിങ്ങൾക്ക് +1 നമ്മുടെ മോഡൽ എക്സാം, നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈവ് സെഷൻസ് കാര്യങ്ങൾ എല്ലാ കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈം കാണുമ്പോഴേക്കും ബൈ.